ഗ്ലാസ് ഡയറീസിൻ്റെ മറ്റൊരു ബ്ലോഗിലേക്ക് സ്വാഗതം. ഞങ്ങൾ പോയുള്ളത് വയനാട് പൈതൃക മ്യൂസിയത്തിലാണ്. തുടർന്നുള്ള കാഴ്ചകൾ കണ്ടാലോ. രണ്ട് പേരേക്ക് 40 രൂപയാണ് ടിക്കറ്റ് ചാർജ്. നമ്മുടെ എടക്കൽ ഗുഹയിലെ കൊത്തു ചിത്രങ്ങളാണിത്. വയനാട്ടിലെ പൈതൃക മ്യൂസിയം, അതായത് ഈ വയനാട് ജില്ലയുടെ പല സ്ഥലത്തു നിന്നുള്ള വസ്തുക്കളെ ശേഖരിച്ചിട്ട് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ 86 രവീന്ദ്രൻ തമ്പി വയനാട് കളക്ടറായിരിക്കുന്ന മുതലുള്ള പര്യവേഷണങ്ങൾ, അതേപോലെ വിശ്വാസ് മേത്ത കളക്ടറായിരിക്കുമ്പോഴൊക്കെയുള്ള ശ്രമം കൊണ്ടാണ് അമ്പലവയലിൽ ഇപ്പോൾ കാണുന്ന ഈ പൈതൃക മ്യൂസിയം ഉണ്ടായത്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും ആദ്യം ഉണ്ടായ പൈതൃക മ്യൂസിയങ്ങളൊന്നാണ് ഇത്. തുവരി പൂപ്പാറയിലെ കൊത്തു ചിത്രങ്ങളാണിത്. വിലങ്ങൽ പറഞ്ഞ സാധനമാണ്, അടുപ്പിന് മുകളിലെ സാധനങ്ങൾ ഉണക്കാൻ വെച്ചിരുന്ന ഒരു സാധനമാണ് അത്. ഗോത്രവർഗക്കാരുടെ പലതരം ഉപകരണങ്ങളും വീട്ടുപകരണങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. മീൻ പിടിക്കാൻ പോകുമ്പോൾ ഉപയോഗിച്ചിരുന്ന ചാടകളാണിത്. ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ട്. മീൻകൂട്, മീൻ പിടിക്കാൻ ഉപയോഗിച്ചിരുന്ന കെണിയാണിത്. പലതരം മണ്ണിനങ്ങൾ ഇവിടെ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. സർപ്പക്കല്ല് നീതി വെച്ചിട്ടുണ്ട്. അതുപോലെ മാടമ്പി വിളക്കാണിത്. നന്ദീശ്വരൻ്റെ പലതരം രൂപങ്ങളിവിടെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഓരോ സ്കൂളിൽ നിന്ന്, ഓരോ സ്ഥലത്തു നിന്ന് കണ്ടെടുത്ത സാധനങ്ങളാണ്. ഇത് കണ്ട് വിജയ ഹൈസ്കൂൾ വളപ്പിൽ നിന്ന് കണ്ടെടുത്തിയതാണിത്. പുൽപ്പള്ളിയിലുള്ള ഇതും അവിടെ നിന്ന് കണ്ടെത്തിയതാണ്. ഇതും വിജയ ഹൈസ്കൂളിൻ്റെ അവിടെ നിന്ന് കണ്ടെത്തിയത് തന്നെയാണ്. 14-ാം നൂറ്റാണ്ടെത്തിയാണിത്. ഇവിടെ വീരക്കല്ലുകളാണുള്ളത്. എതിരാളികളുടെ ഏറ്റുമുട്ടിട്ട് മരിച്ച വീരന്മാരുടെ സ്മരണയ്ക്കുള്ള സ്മാരകശിലകളാണ് വീരക്കല്ല്. ഒരുപാട് കൊത്തു ശിലാലിഖിതങ്ങളോ കൊത്തുപണികളോ ചിത്രം വരെയൊക്കെ ഉണ്ട് ഈ വീരക്കല്ലുകൾ. ദേവസ്മൃതി ആരാധനാലയങ്ങളിലെ വിഗ്രഹങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. കൂടംകുത്ത്, യോദ്ധാവ്, അമ്മാനയാട്ടം, കവണക്കാരൻ, നർത്തകൻ, വേറൊരു നർത്തകൻ, നർത്തകി, അലങ്കാരസുന്ദരി, ഉറുവരദേവത, ചതുർബാഹു വിഷ്ണുവിൻ്റെ ഒരു വിഗ്രഹമാണ്, ലേഖകൻ ഐന്ദല ഭഗവതി, ലേഖകൻ ഭൈരവമൂർത്തി തന്നെയാണ്, ലേഖകൻ രമ ഉറുവര, താമരമൊട്ടോട് കൂടിയ ദേവത, ഒരുപാട് വിഗ്രഹങ്ങളുണ്ട് ഇവിടെ. ജീവനസ്മൃതി വയനാടൻ ഗ്രാമീണതയുടെ കാർഷിക വൃത്തിയുടെയൊക്കെ അടയാളങ്ങളായ വസ്തുക്കളും ഉപകരണങ്ങളാണ് ഈ വിഭാഗത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ ഒരുപാട് പ്രാചീന ശിലായുഗത്തിലെ മൺപാത്രങ്ങളൊക്കെ ഉണ്ട്. പഴയകാലത്തെ മാലിയും വളയൊക്കെ. പഴയകാല തമ്പും മില്ലൊക്കെയാണ് ഇവിടെ. ഉറുമി, വീൽക്കണി, സംഗീതോപകരണങ്ങൾ, ചീനം, തുടി, ഇതൊക്കെ വീട്ടിലെ അടുക്കളയിലുള്ള ഉപകരണങ്ങൾ, കോരിക, ചട്ടുകങ്ങൾ, ചോറൂറ്റി, ദൂ
ലോറിയും കാര്യങ്ങളൊക്കെയാണ്. മുളയോണ്ട ലോറി, മാനിപ്പുല്ലോണ്ട ലോറി, വേറെ അരനാഴി പാത്രങ്ങളൊക്കെയാണിത്. പാൽ കലക്കാൻ ഉപയോഗിച്ചിരുന്ന പാത്രം. ഇവിടെയും വിഗ്രഹങ്ങളൊക്കെ ഉണ്ട്. ശിലാകാലത്തിലെ എഴുത്തുകളൊക്കെ ഉണ്ട് ഈ കല്ലുമല്ലിൽ. ശിലാലിഖിതങ്ങൾ, ഒരുപാട് കല്ലുകൾ. ശ്രീരാമ ധനുർദ്ധരൻ നേരത്തെ കണ്ട പോലത്തെ വീരക്കല്ലുകളാണത്. ഈ കെട്ടിടം നല്ല മനോഹരമായി ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചുറ്റുപാടും മനോഹരമായ പൂന്തോട്ടങ്ങളും മരങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട്. അകത്തും നമ്മൾ ഒരുപാട് പ്രാചീന കാലത്തെ നമ്മുടെ ആൾക്കാർ എങ്ങനെയായിരുന്നു എന്നുള്ള ഒരുപാട് ഇൻഫർമേഷൻ ഉണ്ട്. ചരിത്രം പഠിക്കാനൊക്കെ താല്പര്യമുള്ളവർക്ക് ഉറപ്പായും വന്ന് ഒരു പ്രാവശ്യമെങ്കിലും കാണേണ്ട ഒരു സ്ഥലമാണ് ഈ മ്യൂസിയം. ചരിത്രം പറയുന്ന ചരിത്രം പഠിക്കുന്നവർ മാത്രമല്ല, നമ്മളെല്ലാവരും കണ്ടിരിക്കേണ്ട പഴയ കാലത്തിൻ്റെ കുറേ സ്മൃതികൾ ഇവിടെയുണ്ട്. വയനാട് ഭാഗത്ത് വരുന്നവർ ഒരു അരമണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഇവിടെ വന്ന് നല്ല ചരിത്ര, അതായത് പഴയ കാലത്തെ കാര്യങ്ങളും ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളും വസ്തുക്കളൊക്കെ കാണാൻ പറ്റും. പോരാത്തതിന് കുറച്ച് കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ ഇരിക്കാം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഉറപ്പാണ്. ഞങ്ങൾ വയനാട് തന്നെ ഉണ്ട്. വേറൊരു വീഡിയോയുമായി ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.